ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഗെയിമിംഗ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾക്കറിയാം കേരളത്തിൽ ഇപ്പം ഏറ്റവും നല്ല ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ജിയോ ഫൈബറുണ്ട്, രണ്ടാമത്തെ എയർടെൽ ഫൈബറാണ്, മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഒന്ന് BSNL വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച കമ്പനി സംശയമൊന്നുമില്ല, അത് ജിയോയുടെയും എയർടെലിൻ്റെയും എയർ ഫൈബർ തന്നെയാണ്, സോറി ഫൈബർ എയർ ഫൈബറല്ല ഫൈബർ കണക്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് BSNL വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജിയോയുടെ അല്ലെങ്കിൽ എയർടെലിൻ്റെ തന്നെ ഫൈബർ കേബിൾ ഉപയോഗിക്കാം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അത് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന BSNL ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഒരുപാട് ലോക്കൽ നെറ്റുകളും അതുപോലെ തന്നെ റെയിൽവേർ പോലുള്ള സംഭവങ്ങളുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, നേരത്തെ ജിയോയുടെ ഫൈബറും എയർടെലിൻ്റെ ഫൈബറും BSNL ഫൈബറും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളി തന്നെയാണ്. അതിൽ വ്യത്യാസം കേട്ടോ, ജിയോയുടെയും എയർടെലും വേറെ ലെവൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ BSNL-നെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് നെറ്റുകളിലും ഈ BSNL എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മൾക്ക് ലാറ്റൻസി കുറച്ചും കൂടി കൂടി കിട്ടുന്നുണ്ട്. BSNL എന്ന് പറയുന്നത് അതിലും കുറഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ജിയോയിലും എയർടെലിലും ലഭിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞ എയർടെലിൻ്റെയും അതുപോലെ തന്നെ റിലയൻസ് ജിയോയുടെയും ഫൈബർ കണക്ഷൻ ആയിരിക്കും ഗെയിം കളിക്കാൻ വേണ്ടി കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല കണക്ഷൻ. നമ്മൾക്ക് എത്ര സ്പീഡാണ് ഈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ തരുന്നത്, അല്ലെങ്കിൽ എത്ര ഡാറ്റ തരുന്നത്, ഇതൊന്നുമല്ല നമ്മൾ ഗെയിമിങ്ങിന് അഫക്റ്റ് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഇത്ര നല്ല ഡിവൈസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഗെയിമിങ്ങിനെ അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ലാറ്റൻസി തന്നെയാണ്. നിങ്ങളൊരു എനിമിയെ നമ്മൾക്കറിയാം, എന്തായിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാറ്റിൽ റോയൽ ഗെയിംസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു എനിമി ബാറ്റിൽ റോയൽ ഗെയിംസ് നമ്മുടെ എനിമിയെ കണ്ടു, നമ്മൾ കണ്ടു, നമ്മൾ ആദ്യം അവനെ കണ്ടു, നമ്മൾ എയിം ചെയ്തു, അവനെ ഷൂട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ലാറ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം മില്ലി സെക്കൻഡ്സ് വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും മാറുന്ന ഇവർ നമ്മൾക്ക് ആ ലാറ്റൻസി നമ്മൾ ശരിയല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്തായിരിക്കില്ല എനിമി ഉണ്ടാവുക. എനിമി മൂവ് എനിമി ചിലപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് മൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, എനിമി പ്രിവിയസിലുണ്ടായിരുന്ന ആ സ്ഥലം നമ്മൾക്ക് നെറ്റ് കാണിച്ചിരുന്നത് അവിടെ ഷൂട്ട് ചെയ്യും. അപ്പം സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളൊരു 10 ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 3 എണ്ണം കൊണ്ടാക്കൊണ്ടു ആ സ്ഥിതിയായിരിക്കും. അപ്പം ഷൂട്ടിംഗ് സൗണ്ട് എന്തായാലും എനിമിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുമല്ലോ, അതെന്തായാലും എവിടെ ഷൂട്ട് ചെയ്താലും അവിടെ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയും എന്ത് ചെയ്യും, നമ്മളെ സ്പോട്ട് ചെയ്ത് നമ്മളെ തിരിച്ചടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയാൽ പോലും നമ്മൾ തന്നെ ചാവുന്നൊരവസ്ഥ നമ്മുടെ ഗെയിമിൽ വരും. അപ്പോൾ നിനക്ക് എത്ര സ്കില്ലുണ്ടായിട്ടും എത്ര ഗെയിമിംഗ് എക്സ്പീരിയൻ, ഇപ്പം ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം വേറെ തന്നെയാണ് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ നോർമലായിട്ട് സ്കില്ല് ഉപയോഗിച്ച് കളിക്കുമ്പോൾ എന്താ പറയുക, ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരുപാട് പവർ വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾക്ക് ഇപ്പം യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ ഹൈ എൻഡ് ഇപ്പം സേവു അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ക്രിയേഷൻ, ഈ പബ്ജി ഒരു വോയിസ് ഓവർ പോലെയാണ് ജസ്റ്റ് കളിച്ചിട്ട് 34 54 ഒക്കെ കില്ലുകൾ ഇങ്ങനെ കൂടി ഹൈ കില്ലുകൾ, അത് 30 40 50 ഒക്കെ കില്ല് ഇടുന്ന ആൾക്കാരുണ്ട്. അവർ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു 3-4 ബുള്ളറ്റ് കൊണ്ട് തന്നെ അവർ നോക്കാവുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് അവർ കളിക്കുന്ന സ്ഥലത്ത് അത്രയും നല്ല ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏഷ്യൻ സെർവറിനെ പോലെ അത്രയും എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള എനിമീസ് അല്ല എന്നും ചില ആൾക്കാർ പറയാറുണ്ട്. കാരണം ഈ കളിക്കുന്ന ചൈനീസ് പ്ലെയറോ അല്ലെങ്കിൽ വിദേശത്ത് കളിക്കുന്ന ഫോറിൻ പ്ലെയേഴ്സൊക്കെ ഇന്ത്യൻ സെർവർ അല്ലെങ്കിൽ ഏഷ്യൻ സെർവറിൽ കയറി കളിക്കുന്ന സമയത്ത് എന്താ പറയുക അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കളിക്കുന്ന ഫോണിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഐഫോണും ആൻഡ്രോയിഡും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം അതിൽ അത്രയും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ഗെയിമിങ്ങിനെ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഒരു കോമ്പറ്റീവ് പ്ലെയർ ആണെങ്കിൽ നമ്മളിപ്പോൾ റൂമൊക്കെ കളിക്കുകയാണെങ്കിൽ 100 ആൾക്കാരുള്ള റൂമിൽ കളിക്കുമ്പോൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ലാഗ് അടിച്ചിട്ട് ലാൻഡ് ചെയ്താൽ പോലും നമുക്ക് മൂവ് ചെയ്യാത്തൊരു അവസ്ഥ വരും. നേരെ വെച്ചാൽ ഐഫോണിൽ ഇപ്പോൾ കുറച്ച് നല്ലത് iPhone 12 മുതൽ മുകളിലുള്ള ഫോണിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഗണ്ണെടുക്കാൻ കളിക്കാം. ആൻഡ്രോയിഡ് ഫോണ് പ്ലെയിന് ചാടിയതോടെ വിളിയാൻ തുടങ്ങും, ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ്സ് എടുക്കുവാണെങ്കിൽ കളിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അത്രയും ലാഗ് അടിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പം ഇനി എത്ര പുതിയ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ പോലും നമ്മൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലാഗ് വരും, അതിനൊറ്റ കാര്യമുള്ളൂ. ആൻഡ്രോയിഡ് ഫോണുകൾ ഐഫോണിൻ്റെ അത്രയും പവർഫുൾ അല്ലാത്തതുകൊണ്ടല്ല, നേരെ മറിച്ച് ഇതിൻ്റെയൊക്കെ കളി വരുന്നത് ഒപ്റ്റിമൈസേഷനിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റ്സിനൊക്കെ നല്ല ടൈം എടുക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഗെയിം കളിക്കുന്ന ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്തായാലും ബെസ്റ്റ് തന്നെ എടുക്കുക, എയർടെൽ അല്ലെങ്കിൽ ജിയോ, അത് കഴിഞ്ഞാൽ BSNL അല്ലെങ്കിൽ ഏഷ്യാൻ്റെ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ട കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡിവൈസ് ഐഫോണിൽ കളിക്കുന്ന ഗെയിമാണ്, ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമാണെങ്കിൽ തീർച്ചയായിട്ടും
അതിനെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം ആൻഡ്രോയിഡിൻ്റെ എത്ര മികച്ച ഫോണാണെങ്കിലും ആൻഡ്രോയിഡിൻ്റെ കുറേ ഓപ്പൺ പവർ ഉപയോഗിച്ചിട്ട് ആ ഗെയിം ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒപ്റ്റിമൈസേഷനാണ് ഏറ്റവും ബെസ്റ്റ് ഗെയിമിൻ്റെ കാര്യത്തിൽ. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഐഫോൺ തന്നെ. കാരണം അവർക്ക് ഒരു നാലോ അഞ്ചോ ഡിസ്പ്ലേ സൈസ് മാത്രമേ ഉള്ളൂ, അതിൽ അവർക്കത് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉപകാരമുണ്ട്. ഈ മത്തി വെട്ടി പോലെ കിടക്കുന്ന ഈ ആൻഡ്രോയിഡ് ഫോണിൽ എത്ര ഫോൺ വെച്ചിട്ടാണ് ഇവർ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുക? അവർക്ക് അത്രയും പ്രയാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ആൻഡ്രോയിഡ് ഫോണും ഐഫോണിനെ പോലെ തന്നെ ഒരു നാലോ അഞ്ചോ കൃത്യമായിട്ടുള്ള ഡിസ്പ്ലേ റെസൊല്യൂഷനിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, വളരെയധികം ബാക്ക്ഗ്രൗണ്ട് സർവീസുകൾ ആൻഡ്രോയിഡ് ഫോണിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഗെയിമിനെ ലാഗ് അടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഗെയിം ഐഫോൺ iOS സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമാണെങ്കിൽ തീർച്ചയായിട്ടും ഐപാഡ് അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിച്ച് കളിക്കുക. ഏറ്റവും നല്ല സെർവറായിട്ടുള്ള അല്ലെങ്കിൽ ISP ആയിട്ടുള്ള ജിയോ, എയർടെൽ, അത് കഴിഞ്ഞാൽ BSNL ഇല്ല ഏതെങ്കിലും ഒരു നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും കൂടി എടുക്കുക. പിന്നെ BSNL കണക്ഷൻ ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്യാത്തതിന് കാരണം ചില സമയങ്ങളിൽ എന്തെങ്കിലും കാരണത്താൽ കണക്ഷൻ കട്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ നേരെ വണ്ണം തിരിഞ്ഞു നോക്കുന്ന ചില സ്ഥലങ്ങളിൽ തിരിഞ്ഞു നോക്കുന്നതിനുള്ള കംപ്ലയിൻറ്റ്സ് അത് ഉപയോഗിക്കുന്ന BSNL ഉപയോഗിക്കുന്ന ആൾക്കാർ രേഖപ്പെടുത്തിയിട്ട് അധികം വീഡിയോസിൻ്റെ കമൻറ്റൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് അത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.